അടുത്തത് നാലാമത്തെ വരിസ. വരിശകളെല്ലാം ഒരേ സമ്പ്രദായത്തിലാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഒരുമിച്ച് നമുക്ക് പാടാം, അതൊന്ന് എല്ലാവർക്കും അത് മനസ്സിലാകും. ആ രീതിയിൽ ഒപ്പം പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് അത് ശുദ്ധമായ സ്വരസഞ്ചാരങ്ങൾ നമ്മളുടെ തൊണ്ടയിൽ പതിഞ്ഞ് കിട്ടുന്നതായിരിക്കും. എൻ്റെ ഒപ്പം പാടാം. സാരേഗമ പ സ രി സ രി ഗ മ പ ദ നി സ സ നി ദ പ മ സ നി സ നി ദ പ മ ഗ രി സ സ രി ഗ മ പ സ രി സാ രി ഗ മ പ ദ നി സ സ നി ദ പ മ സ നി സ നി ദ പ മ ഗ രി സ സ രി ഗ മ പ സ രി സ രി ഗ മ പ ദ നി സ സ നി ദ പ മ സ നി സ നി ദ പ മ ഗ രി സ സ രി ഗ മ പ സ രി സ രി ഗ മ പ ദ നി സ സ നി ദ പ മ സ നി സ നി ദ പ മ ഗ രി സ സ രി ഗ മ പ സ രി സ രി ഗ മ പ ദ നി സ സ നി ദ പ മ സ നി സ നി ദ പ മ ഗ രി സ സ രി ഗ മ പ സ രി സ രി ഗ മ പ ദ നി സ സ നി ദ പ മ സ നി സ നി ദ പ മ ഗ രി സ
ഈ വരിശകളൊക്കെ നമ്മൾ ഒന്നാം കാലം എത്ര പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുന്നു അതിൻ്റെ നേരെ ഇരട്ടി പ്രാവശ്യം രണ്ടാം കാലവും, വീണ്ടും അതിൻ്റെ ഇരട്ടി പ്രാവശ്യം മൂന്നാം കാലവും, അങ്ങനെ ആണ് അതിൻ്റെ ഒരു സമ്പ്രദായം. അപ്പം ഒന്നാം കാലം ഒരു പ്രാവശ്യം പാടിയാൽ രണ്ടാം കാലം രണ്ട് പ്രാവശ്യം, മൂന്നാം കാലം നാല് പ്രാവശ്യം, നാലാം കാലം എട്ട് പ്രാവശ്യം. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ സാധകം ചെയ്ത് നമ്മളുടെ വരിശകൾ ശുദ്ധമാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ ഈ വരിശകൾക്കൊക്കെ ആകാര സാധകം വളരെ അത്യാവശ്യമാണ്. ആകാരം സാധകം ചെയ്താലേ നമ്മളുടെ ശബ്ദം മൂലാധാരത്തിൽ ഇരിക്കുന്ന ആ ശബ്ദത്തിനെ നമുക്ക് ഇങ്ങനെ ഹൃദയം വഴി കണ്ഠത്തിലെത്തി അങ്ങനെ നാവിൽ കൂടി വെളിയിലേക്ക് വരുത്തുന്ന ആ ഒരു രീതിയാണ് സംഗീതത്തിനുള്ളത്. മൂലാധാരത്തിൽ നിന്ന് ശബ്ദം വരണമെങ്കിൽ വളരെ ശക്തിയായ സാധകം ചെയ്യണം. ബലമുള്ള പാട്ട് നമ്മൾ പാടി തറവാക്കിയാൽ മാത്രമേ ആ ഒരു മൂലാധാരത്തിലെ ശബ്ദത്തെ നമുക്ക് ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ. ആ രീതിയിൽ തുറന്ന ഒരു സാധക ക്രമം നമ്മൾ രൂപപ്പെടുത്തിയെടുത്താൽ ഏറ്റവും നല്ലൊരു ഗായകനായി അല്ലെങ്കിൽ ഗായികയായി നമുക്ക് തീരാൻ സാധിക്കും. നമസ്കാരം.